തിരുവനന്തപുരത്തെ ശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിന് RSS ആചാര്യൻ ഗുരുജി ഗോൾവാൾക്കറുടെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ കവിയും പരിഭാഷകയുമായ ശ്രീദേവി എസ് കർത്ത തൻ്റെ FB പോസ്റ്റിൽ ഗുരുജി ഗോൾവാൾക്കറെ കണ്ടതുമായി ബന്ധപ്പെട്ട ഓർമ്മ പങ്കുവയ്ക്കുകയാണ്. ശ്രീദേവിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് ഗുരുജി ഗോൾവാൾക്കർ എൻ്റെ വീട് സന്ദർശിക്കുന്നത്. എൻ്റെ അച്ഛൻ ശ്രീ KS കർത്ത കേരളത്തിലെ ആദ്യകാല സംഘപ്രചാരകന്മാരിൽ ഒരാളായിരുന്നു. പിൽക്കാലത്ത് BJP നേതാക്കളായ പലരും നിത്യസന്ദർശകരായിരുന്നു. വീട്ടിൽ 3 വയസ്സ് മാത്രമുണ്ടായിരുന്ന എനിക്ക് ഗുരുജി ഗോൾവാൾക്കറുടെ സന്ദർശനത്തെക്കുറിച്ച് വലിയ ഓർമ്മകളൊന്നുമില്ല. പിന്നീട് അമ്മ സരസമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അതിനെക്കുറിച്ച് എൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ ഇനി അമ്മയാണ് സംസാരിക്കുക. ഒരു ദിവസം ഉച്ചയ്ക്ക് നിൻ്റെ അച്ഛനും ഗുരുജിയും കൂടെ 3 സംഘപ്രവർത്തകരും വീട്ടിൽ വന്നു. അന്ന് നമ്മൾ ശാസ്തമംഗലത്തുള്ള ആ വലിയ മുറ്റമുള്ള പഴയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. റോസ് കലർന്ന വെളുപ്പ് നിറമുള്ള ഒരാളായിരുന്നു ഗുരുജി. വെള്ളക്കുർത്തയും പൈജാമയും കട്ടിക്കണ്ണടയും താടിയും. ഒരു സുന്ദരൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നീയും ഞാനും ഇറയത്ത് നിൽപ്പുണ്ട്. നീ ഒരു വെള്ള പെറ്റിക്കോട്ടാണ് അന്ന് ഇട്ടിരുന്നത്. നീ ഒരു ഓറഞ്ച് പൊളിച്ച് തിന്നുകയായിരുന്നു. അപ്പോൾ പകുതി തിന്ന ഒരല്ലി വലത്ത് കൈയിലും ബാക്കി പൊളിച്ച ഓറഞ്ച് മറുകൈയിലും പിടിച്ചു നിൽക്കുകയായിരുന്നു നീ. വാതിൽ കടന്ന് ഗുരുജി മുന്നോട്ട് വന്നു. ഗംഭീര സ്വരത്തിൽ കൈകൂപ്പി എന്നോട് ഗൃഹലക്ഷ്മി കോസാദാർ പ്രണാം ഗൃഹലക്ഷ്മി എന്നൊക്കെ കേട്ട് എനിക്ക് ചിരി വന്നെങ്കിലും ഞാൻ തിരികെ കൈകൂപ്പി. അപ്പോഴാണ് അദ്ദേഹം നിന്നെ കണ്ടത്. കുനിഞ്ഞ് നിന്റെ കവളിൽ തട്ടി അദ്ദേഹം നിന്നോട് ചോദിച്ചു, ഒരു ഓറഞ്ച് അല്ലി എനിക്ക് തരുമോ? നീ ഉടനെ തന്നെ തിന്നുകൊണ്ടിരുന്ന അല്ലിയും ബാക്കി ഉണ്ടായിരുന്ന മുഴുവൻ ഓറഞ്ചും കൂടി ഗുരുജിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ബാക്കി താങ്കൾ തിന്നു. ഞാനത് അങ്ങ് വല്ലാതെയായി. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഒരല്ലി ചോദിച്ചപ്പോൾ നീ മുഴുവൻ ഓറഞ്ചും കൊടുത്തത് കണ്ട് ഗുരുജിക്കും വലിയ സന്തോഷമായി. പുള്ളി തിരിഞ്ഞ് നിന്റെ അച്ഛനോട് പറഞ്ഞു, ശ്രീധർജി, ഐ എം നോട്ട് സർപ്രൈസ്ഡ്. ആഫ്റ്റർ ഓൾ ഷീ ഈസ് യുവർ ഡോട്ടർ ഹെയ്ന എന്നാണ് ചോദിച്ചത്. അത് കഴിഞ്ഞ് അവർ അകത്തേക്ക് വന്നു. ഇനിയാണ് തമാശ. അകത്ത് കയറിയ ഉടനെ ഗുരുജി ചോദിച്ചു, ടോയ്ലറ്റ് കിദർ? വളരെ ദൂരം യാത്ര ചെയ്തു വന്നയാളല്ലേ, ടോയ്ലറ്റ് ഉപയോഗിക്കുക ആയിരിക്കുമെന്ന് കരുതിയാണ് അദ്ദേഹം ടോയ്ലറ്റ് ചോദിച്ചത്. അപ്പോൾ തന്നെ ടോയ്ലറ്റ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ടോയ്ലറ്റിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി. എന്നിട്ട് വളരെ പെട്ടെന്ന് പുറത്തിറങ്ങി. വേറെ ടോയ്ലറ്റ് ഉണ്ടോ എന്ന് ആരാഞ്ഞു. ഞാൻ അങ്ങ് വിഷമിച്ചു. ഈ ടോയ്ലറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നായി എൻ്റെ ചിന്ത. രാവിലെ വൃത്തിയായി കഴുകിയതാണല്ലോ. അപ്പോഴേക്കും അദ്ദേഹം രണ്ടാമത്തെ ടോയ്ലറ്റിലെ അകത്തേക്ക് കയറി പൊടുന്നനെ വീണ്ടും പഴയതുപോലെ പുറത്തേക്ക് ഇറങ്ങി. ഇനിയുള്ളത് പുറത്തുള്ളൊരു ടോയ്ലറ്റാണ്. അവിടെയും ഉണ്ടായി വാതിൽ തുറക്കലും ഉടനടി പുറത്തേക്ക് ഇറങ്ങലും. എനിക്ക് ആകെ നാണക്കേടായി. എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായില്ല. അപമാനം കൊണ്ട് ഞാൻ തലകറങ്ങി വീഴുമെന്ന് തോന്നി. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കൂടെ വന്നയാൾ പറഞ്ഞു, ചേച്ചി ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല. അദ്ദേഹം എവിടെ പോയാലും ആദ്യം ടോയ്ലറ്റ് പരിശോധിക്കും. അതിനുശേഷം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കഴിപ്പ് അല്ലെങ്കിൽ ഭക്ഷണം കാര്യം. അതായത് ടോയ്ലറ്റ് വൃത്തിയല്ല എങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കില്ല. അതാണ് ഗുരുജിയുടെ ശീലം. അപ്പോഴേക്കും ടോയ്ലറ്റൊക്കെ വൃത്തിയാണെന്ന് കണ്ട് സന്തുഷ്ടനായ അദ്ദേഹം ഭേഷ് എന്ന സർട്ടിഫിക്കറ്റ് തന്നു. ഭക്ഷണം വിളമ്പിക്കൊള്ളൂ എന്ന് അനുമതിയും കിട്ടി. സത്യത്തിൽ എനിക്ക് അന്ന് വന്ന ദേഷ്യവും അപമാനവും കരച്ചിലും പറയാൻ വയ്യ. ആഹാരവും ചർച്ചയും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞു. ഞാൻ നിൻ്റെ അച്ഛനോട് പറഞ്ഞു, ഗുരുജിയോ ആരോ ആയിക്കോട്ടെ, മേലാൽ ഇത്തരം മാനസിക രോഗികളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. പിന്നെ പോകുന്നതിന് മുൻപ് ഒരു കാര്യമുണ്ടായി. നിൻ്റെ തലയിൽ കൈവച്ച് ബേട്ടിക്ക് സദ്ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ഗുരുജി അനുഗ്രഹിച്ചു. എന്നിട്ട് അതുണ്ടായോ മോളെ? അത് കൃത്യമായി ഫലിച്ചു അമ്മേ. അതുകൊണ്ടാണ് ഇത്ര സർവശക്തനായ സവർണ ശുദ്ധാശുദ്ധ ഫാസിസ്റ്റ് ബോധം പേറി നടക്കുന്ന ഇക്കൂട്ടരെ ചത്താലും എതിർക്കണമെന്ന വെളിച്ചം നല്ലോണം തലയിൽ തെളിഞ്ഞ് പ്രകാശിക്കുന്നത്. ഇങ്ങനെയാണ് ശ്രീദേവി എസ് കർത്ത തൻ്റെ FB പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.